കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു, ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി, ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയും നേരം, കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിനളച്ചരുളേണം. ആദ്യമുതൽ എന്നേക്കുമാമേൻ. നിത്യമകോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായേ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നമ്മെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം ആശ്രയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ വാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പ്രാർത്ഥന ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ ദിനവിധിനാളിൽ, കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിന്നെ നിർത്തണമേ. നല്ലവരെ തുവലം പാകേ, കർത്താവിനെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയിലേറും നൽകുന്നു. ആകാശം ഭൂമി നിന്റെതാകുന്നു, ആകാശമേ ഭൂതലവും പാവകമല്ലേ കർത്താവേ. ജീവിക്കുന്നവനഭിയെ നൽകണമേ മൃതനായി സംവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാന്നരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാനേ.
മാമോദീസ വഴി അങ്ങേ സുതരാളവരും ഓർക്കണമേ. സന്തോഷത്തിൽ അവർ ആരംഭിക്കും കർപ്പാവേനെ ശോഭിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാവാ പുത്രൻ രൂപായി മൃതനാം എന്നിൽ കനേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുകളെ നയിക്കുവാമേൻ തെളിവായെന്നുടെ നാഥാനും തിരുമുടിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെന്ന് വിധിക്കുന്നേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും ആധനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും ആധനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഉന്നതവർദ്ധനാം വിശുഹാനാദാം മൃതരെല്ലാരും നിന്നിൽ വിളങ്ങും വദനമരുണരാം വരമരുളേണം. ഉന്നത മൃതനാം വിശുഹാനാദാം മൃതരെല്ലാരും നിന്നിൽ വിളങ്ങും വദനമരുണരാം വരമരുളേണം. ലിപിയുടെ നാളിൽ വിജയപ്രഭു വിന്ദനമെന്നും പൊന്നിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം നിശിഹാനാഥാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമേഴാത്തോരവികളുമേതും മുഖരാൻ മൃതരേ മഹിമാവഴുതും മണവരയിങ്കൽ ചേർക്കണമീശോ. ഉന്നതനൃപനാം നിശിഹാനാഥാം മൃതരെല്ലാരും നിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്നോ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് ഞാൻ വിളിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ശരിക്കൊള്ളണമേ. ഭാവിയിൽ ഈ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എവിടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നതല്ലേ? ഭാവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഞാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായി രക്ഷയും അവന്റെ പക്കലാകുന്നു. എന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കുന്നു. ആദിമുതലേ അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദതാലാസരണം ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും ആധമം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും മരിച്ചവരെ നീ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും ആധമം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടി സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പകർത്തുവാൻ വേണ്ടി നിന്റെ നിഗ്രഹത്തിന്റെ ജലത്താലെ ആത്മാവിന്റെ കരവിൽ കൂടി വിശുദ്ധീകരിക്കണമെന്ന് ഇപ്പോഴും എപ്പോഴും നിർണയിക്കും. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ള.
അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശ്വാസത്തിൽ പ്രഭയാലേ ഉജ്ജ്വലമാക്കിയ സകലേശാടി നമിക്കുന്നു ആദിമുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധി അണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാനങ്ങൾ തകർക്കട്ടെ നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്രയിച്ച കർത്താവേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഭക്തിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമി കബറിടമല്ലേ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം ദൈവമേ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആരു നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ. ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കേ. നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ. തിരികെ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൽ. വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില. തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അനുഗുണമായി പ്രതിഫലമീശന്നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്കു വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ. പരിശുദ്ധന്മാരുമീക്കും അവിടെയവർക്കില്ല ധ്വാനം. പീഡയുമാതിയുമില്ല വിടം, സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവസൻ
കർത്താവേ നീ നല്ലവനാകുന്നു കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ നീയവ തൂക്കിയളന്നീതിൽ മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ ഓർക്കരുതോർക്കരുതവയൊന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നിന്നുടയാഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ പരിശുദ്ധന്മാരൊത്തുവരം ഭാഗത്തെന്നെ നിറുത്തണമേ ശരണം മർത്യനു നീയല്ലോ ആദിമുതൽ നേക്കുമാമേ കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ്പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ എന്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആചരിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാചിത്തിച്ച് ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. Thank you.
വൈരികൾക്കോ മാനസത്തിൽ വൈരമില്ല ഏതും വൈരഹീന പ്രിയമല്ലോ
പള്ളി തന്റെ ഉള്ളകത്തു വെച്ച നിന്റെ ധനമെല്ലാം കള്ളരില്ല ദുറപ്പുള്ള സ്ഥലത്തു പുത്ര മംഗളലാഭം വരുത്തി തിങ്ങിന താപം ക്ഷമിച്ചു മരിച്ചോ പുത്ര അമ്മ കന്നി മനോദോഷം കഴുകി വെണ്മ നൽകി
കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിൽ പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ വശം പോ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാ thank you.
വിണ്ണിലോട്ടു നോക്കി
നിന്റെ കണ്ണിലും നീ ചോര ചിന്തി മണ്ണുകൂടെ ചോരയാലേ നനച്ചോ പുത്ര ഭൂമി ദോഷ വലഞ്ഞേറെ സ്വാമി നിന്റെ ചോരയാലേ ഭൂമി തന്റെ ശാപവും നീ ഒഴിച്ചോ ഇങ്ങനെ നീ മനുഷ്യർക്കു മംഗളം വരുത്തുവാനായി തിങ്ങിന സന്താപമോടു ശ്രമിച്ചോ പുത്ര വേല നീ ചെയ്തോ കൂലി സമ്മാനിപ്പതിന കാലമേ പോലെ ഒറ്റിക്കള്ളൻ മുത്തി നിന്നെ കാട്ടിയപ്പോ ഉത്തമന നിന്നെ നീച പിടിച്ചോ എത്ര നാളായി നീയവനെ വളർത്തിപ്പാലിച്ചു നീചൻ ശത്രു കൈ നീ ചരിത്ര കാശിനാശ അറിഞ്ഞെങ്കിൽ ഇരന്നിട്ടും കാശു നൽകായിരുന്നയ്യോ ചതിച്ചോ പോലെ പിടിച്ചു ക്രൂരമോട് കരം കെട്ടി ധീരതയോടവർ നിന്നെ അടിച്ചോ പിന്നെ ഹന്ന തന്റെ മുൻപിൽ
വെച്ചു നിന്റെ കവിളിൽ പാപി അടിച്ചോ പുത്ര പിന്നെ ന്യായം വിധിപ്പാനായി ചെന്നു കൈ സർവരെയും വിധിക്കുന്ന സർവസൃഷ്ടി സ്ഥിതിനാഥ സർവനീചൻ അവൻ നിന്നെ പുത്ര കാരണം കൂടാതെ നിന്നെ കൊല ചെയ്യാൻ വൈരി വൃന്ദം കാര്യക്കാർ നിന്നെയവർ കൊണ്ടു ചെന്നു നിന്ദ ചെയ്തു പരിഹസി ചയച്ചോ പുത്ര എങ്കിലും നീയൊരുത്തർക്കും സങ്കടം ചെയ്തില്ല നൂനം നിങ്കലിത്ര വൈരമേവർക്കെന്തിരു തോന്നു തന്നെ കെട്ടി നിന്നേ
ചെയ്യോ. ധൂളി നിന്റെ ദേഹമില്ല, ചീലുപെട്ടു മുറിഞ്ഞു നീ വലഞ്ഞു. അടിച്ചുന്തി
ചു നീഴിച്ചിഴച്ചു അല്ലലേറ്റം വരുത്തി നീ വലഞ്ഞോ പുത്ര ചത്തുപോയ മൃഗം ശ്വാക്കൾ എത്തിയ ദുഷ്ടരെന്നാകിലും കണ്ടാൽ മാനം പൊട്ടും മാനുഷർക്ക് ഒട്ടുമേലനുഗ്രഹം ഇവർക്കു ക്രിത്യം നീ മഹാകാരുണ്യമോടു ക്ഷമിച്ചോ പുത്ര ചെയ്തു പരിഹസിച്ചവർ നിന്നെ ജെറുസലം നഗർ നീളെ നടത്തി പുത്ര ചോരയാൽ നിൻ ശരീരത്തിൽ പറ്റിയ കൂപ്പായമപ്പോ
അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്ത്
ലോകത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അവക്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും കരുണയുണ്ടാകേ.
യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ നിന്റെ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ നിന്റെ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ നിന്റെ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ
ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ലോകം മുഴുവൻ്റെ
വരുമൊരു നാളോർക്കുക മത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനശത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ പിന്നിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനെ, പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ.
പൂർണമായി എന്നെ നീ അറിയുന്നു. പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും മൂലം. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു. ആദിലലിവൊടു ജന്മം നൽകി മർത്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയക്കും. പ്രാവുകണക്കെ തിരുസഭനിൽപ്പൂ കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിന്റെ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു. നാ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ തേജികൾ തൂക്കിയളക്കും നേരം. ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം. ആനന്ദത്തിൻ പറുതി തായ നൽകണമേ തിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം. പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ. അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിരിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തൊടു താക്കുമുടുത്ത ജനമെല്ലാം മുഖവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ. അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം. കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൽ നിത്യ
ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതിവരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവലംബം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ തീർത്ഥത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ, മരണനിദ്രയിൽ നിബദിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും മാമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാവാ പുത്ര
റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും നാദത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവനിലേക്കു പകർന്നു വനം ആഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീരാ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുഴിച്ചിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരിൽ നടുവിൽ താണും നരവശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുനീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്ന് പാപിനിയോട് അരുളി ചെയ്ത അവളെ ആനന്ദിപ്പിച്ച കർത്താവേ പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഭക്തിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു.
മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആരു നിനക്ക് തുല്യനാകും? എതിരേൽപ്പിന്നായി വന്നവരാ കന്യകമാരുടവന്നരരേ. ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ, നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും.
രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിശാലിനികൾ കന്യകമാ എന്ന പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു മതിയറ്റവരാം കന്യകമാർ എന്ന വിളക്കിലെടുത്തില തിരികൾ കൊളുത്തിയൊരുക്കില വാതിലടച്ചു മണവാളൻ നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധിയാനുഗുണമായി പ്രതിഫലമീശന്നൽകുന്നു നല്ലവനേകം നാഗസുഖം ദുഷ്ടന്മാർക്കോ തീ നരകം നാഗത്തിൻ കതിരണയില്ല നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാർ ഉറുമീക്കും അവിടെയവർക്കില്ല ധ്വാനം പീഡയുമാതിയുമില്ലവിടം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ അവരുടെ മരണം ധന്യവുമാ തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും കർത്താവേ നീ നല്ലവനാകുന്നു കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തെന്നെ നിറുത്തണമേ ശരണം മർത്യനു നീയല്ലോ. ആദി മുതൽ നീക്കുമാമേ കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ്പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ,
നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവെ, നിന്റെ ദയാചിത്തിച്ച് ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഒരു നവമാ
ക്ഷണമേ ഹൃദയംഗമമാശ്വാസമുടി ദാസം ചെയ്യും ബലിയന്നാഥ സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനവേ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർ പിരിഞ്ഞുപോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ടിട്ടില്ലാത്തതും അത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമ്യശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാ മാതരത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ചരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശാ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോനക്ഷയനാകും. തമ്മിൽ നിന്ന് മരണം വഴി വേറെ പിരിഞ്ഞു പോകുന്ന ഈ അമ്മച്ചയെ യാത്രയാക്കുവാനായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. തന്റെ ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ സന്തോഷപൂർവ്വം പൂർത്തിയാക്കി നമ്മിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നന്ദിയോടെ സ്നേഹത്തോടെ യാത്രയാക്കുവാനായിട്ട് സാധിക്കുക. തൻ്റെ ജീവിതത്തിൽ ഈ 77 വർഷക്കാലത്തിലൂടെ നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട്
നമുക്ക് ഈ അവസരം കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ടും ഈ സംസ്കാര കർമ്മത്തിൽ നമുക്ക് ഭക്തിയോടെ പങ്കുചേർന്നുകൊണ്ടും ഉചിതമായ യാത്രാമംഗളങ്ങൾ നമുക്ക് ആശംസിക്കാം. ദൈവം ഈ സഹോദരിയെ തൻ്റെ നിത്യഭാഗ്യത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ കർമ്മങ്ങളിൽ പങ്കുചേരുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തെ വീഴാടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും സത്യവും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അനുതപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഈ പരിനിന്നെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെ നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രൈത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെയും തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അതുവരി ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് വന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കുടിക തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്കത്താവർപ്പിക്കുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭരാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വളവയോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. കർത്താവ് ദൈവനും സ്തുത്യർഹനമാകുന്നു, ആദി പിതാവ മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക ജീവൻ. വാഗ്ദാനങ്ങളെ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം, നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. ഞാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നേടും. മർത്തിന മർത്തിത പുണരുന്നു, ക്ഷയമുള്ളവന ക്ഷയനാകും. മർത്തിതൈവം സകലേശൻ നിധരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നിർഭരാമിശിഹ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം
ചേർക്കണമെന്നെയും അഖിലേശ ആദ്യം മുതൽ എന്നേക്കുവാമേൻ മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീയണയുമ്പോൾ കരുണയുടെന്നെ നിറുത്തണമേ നല്ലവരുത്തുവലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഖിത സഭയ്ക്കാ കൽപ്പെടുത്തിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന നിത്യമുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിനവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ച ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. ജീവന്റെ ഉറുടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറുടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖകാരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ളവരെ, അന്നക്കുട്ടി അമ്മച്ചി നമ്മളിൽ നിന്ന് ഇന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. വളരെ പ്രതീക്ഷകളും തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം ആഗ്രഹങ്ങളുമെല്ലാം ബാക്കി വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഈ അമ്മച്ചി നമ്മിൽ നിന്ന് കടന്നു പോവുക. തീർച്ചയായിട്ടും അതെല്ലാം ഈ അമ്മച്ചിയുടെ പ്രാർത്ഥനയിലൂടെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ പൂർത്തിയാക്കപ്പെടുവാനായിട്ടിടയായി തരുമെന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസത്തിലാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുക. ഒരു ജീവിതകാലം ഈ ലോകത്തിന് 77 വർഷക്കാലം, അത് പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ ഭാഗ്യം നിറഞ്ഞ കാര്യമാണ്. നമ്മൾ ഇന്നത്തെ വായിച്ച സുവിശേഷത്തിന്റെ അവസാനത്തെ വാചകം ഇതായിരുന്നു, നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഈ അമ്മച്ചിയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച്, രോഗിയുടെ അവരെ ശുശ്രൂഷ സ്വീകരിച്ച്, എല്ലാ മക്കളുടെയും സാന്നിധ്യത്തിൽ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിച്ച് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കടന്നു പോകുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കാരണം അതിനെല്ലാം ഭാഗ്യം ലഭിച്ചു എന്നുള്ളതും തൻ്റെ ജീവിതത്തിൽ നേടാവുന്ന, മക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവുമാണ്. കാരണം ഒരു കുടുംബത്തിന് അമ്മ എന്ന് പറയുമ്പോൾ അത് ആ കുടുംബത്തിൻ്റെ വിളക്കാണ്, ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രവുമാണ്. അമ്മയെ ചുറ്റിപ്പറ്റിയാണ് കുടുംബാംഗങ്ങൾ എപ്പോഴും ആ കുടുംബത്തിൽ, മക്കളെല്ലാവരും ആ കുടുംബത്തിൽ ഒത്തുചേരുവാനായിട്ടും കടന്നു വരുവാനായിട്ടും എല്ലാം ഇടയായിത്തീരുന്നത്. ആ അമ്മ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ശൂന്യത അവിടെ അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. എന്നാൽ ആ അമ്മ ഉള്ളപ്പോൾ കാണിച്ച ആ സ്നേഹവും ആ ഒരു വാത്സല്യവും അതോടൊപ്പം തന്നെ ആ ഒരു കൂട്ടായ്മയും എല്ലാം തുടർന്നുകൊണ്ട് പോകുവാൻ സാധിക്കുമ്പോഴാണ് ഈ അമ്മയ്ക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം കൊടുക്കുവാനായിട്ടും സാധിക്കുക. അമ്മയുടെ അസാന്നിധ്യത്തിലും കുടുംബം പിന്നീട് അത് കുടുംബാംഗങ്ങളിലൂടെയാണ് പാലിക്കപ്പെടേണ്ടത്.
കുടുംബാംഗങ്ങളിലൂടെയാണ് അത് അനുവർത്തിക്കപ്പെടുകയും ചെയ്യേണ്ടത്. അതിനെ സാധ്യമായി തീരത്തക്ക രീതിയിൽ ഈ കുടുംബത്തിലുള്ളവരും ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ 25 അധ്യായത്തിൽ അവസാന വിധിയെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, എങ്ങനെയുള്ളവർക്കാണ് ഈ സ്വർഗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു, കുടിക്കുവാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു, സന്ദർശിച്ചു, കാര്യത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ നന്മയുടെ ചൈതന്യത്തിൽ, നന്മയുടെ ജീവിതത്തിൽ വളർന്നവർക്കും അതിലൂടെ കടന്നുപോയവർക്കുമെല്ലാമാണ് അപ്രകാരമുള്ള ഒരു നിത്യഭാഗ്യത്തിന് അർഹത നേടുവാനായിട്ട് സാധിക്കുക. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്തയും അതുതന്നെയാണ്. ഇത്രയും വലിയ ഒരു ജനസഞ്ചയം ഇവിടെ വരുവാനായിട്ട് കാരണവും അതുതന്നെയാണ്, ഈ അമ്മയോടുള്ള സ്നേഹവും ആ അമ്മയോടുള്ള വാത്സല്യവും. തീർച്ചയായിട്ടും അത് വലിയൊരു അടയാളമാണ്. ജീവിതത്തിൽ ഈ അമ്മ അനേകർക്ക് ആശ്വാസവും സന്തോഷവും സ്നേഹവും എല്ലാം പകർന്നു നൽകി എന്നുള്ളത്, അത് മക്കളിലൂടെ കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്, കുഞ്ഞുമക്കളിലൂടെ കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാം അടയാളമാണ് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം. പ്രിയ സിസ്റ്റർ ഇവിടെ തൻ്റെ അസുഖാവസ്ഥയിലും ഇവിടെ സന്നിഗ്ധയായിരിക്കുമ്പോൾ അമ്മയോടുള്ള ആ സ്നേഹവും അമ്മയെ യാത്രയാക്കാനുള്ള ആ ഒരു വലിയ ഏറ്റവും വലിയ വാത്സല്യവുമെല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. സിസ്റ്ററിനും പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു. തൻ്റെ അസാന്നിധ്യത്തിൽ അമ്മ കടന്നു പോകുമ്പോൾ അതിൻ്റെ വേദന വലുതാണ് എന്നുള്ളതും തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ സിസ്റ്ററിന് എല്ലാവിധ അനുശോചനവും അറിയിക്കുകയാണ്. പ്രിയ കുടുംബാംഗങ്ങൾക്കും പ്രിയ കൊച്ചുമക്കൾക്കും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കുമെല്ലാം അനുശോചനം അറിയിക്കുന്നു. ദൈവം ഈ അമ്മച്ചിയിലൂടെ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലൂടെ എന്നും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനിടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ജീവിതത്തിലും ഈ അമ്മയുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും പോരായ്മകളുമെല്ലാം മാനുഷികമായ തലത്തിൽ അത് പൊറുക്കപ്പെടുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സൽക്കർമ്മങ്ങളും പരിത്യാഗ പ്രവൃത്തികളുമെല്ലാമാണ് അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതിന് സാധ്യമായിത്തീരട്ടെ എന്ന് ഓർക്കാം. നമുക്കെല്ലാവർക്കും കുഴിമാടം വരെയാണ് ഈ അമ്മയെ അനുഗമിക്കുവാനായിട്ട് സാധിക്കുക. അതിനുശേഷം ദൈവത്തിൻ്റെ മാലാഹമാർ ഈ അമ്മയെ അനുഗമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ മാലാഹമാർ ദൈവസന്നിധിയിൽ ഈ അമ്മയെ എന്നും പരിപാലിക്കുവാനായിട്ടും സൂക്ഷിക്കുവാനായിട്ടും ഇടയായി തീരുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ജീവന്റെ പുസ്തകത്തിൽ ഈ അമ്മയുടെ പേരെ ഉൾപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഈ അമ്മയെ സമർപ്പിക്കാം. എല്ലാവിധ യാത്രാമംഗളങ്ങളും നമുക്ക് ആശംസിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുശോചനം അറിയിച്ചുകൊണ്ടും തുടർന്നുള്ള ജീവിതത്തിൽ ഈ അമ്മയുടെ നന്മകൾ നമുക്ക് പകർന്നു കൊടുത്തുകൊണ്ടും ജീവിക്കുവാൻ എല്ലാവർക്കും സാധ്യമായി തരട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് സമൂഹ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ദൈവസന്നിധിയിൽ നമുക്ക് ഈ സഹോദരിക്ക് വേണ്ടി, ഈ സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോട് ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവന്റെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ അനുസ്മരണ ശുശ്രൂഷ വരുന്ന തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി
നടത്തപ്പെടുന്നതാണ് എന്നുള്ളത് അറിയിക്കുന്നു. എല്ലാവരും ഇത് അറിയിപ്പായി സ്വീകരിക്കുവാനായിട്ടും ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗർഭസ്ഥനായി കനികാ മറിയിൽ നിന്ന് പറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുശിപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവരെ മൂന്നാം നാളിയത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സരസത്തിലെ പിതാവായ ദൈവത്തിന്റെ വലിയ ഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിലും തിമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ വ്യാപി നിന്ന പാപങ്ങളും അയച്ചു കളയുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഭവം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സുത്രഭനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അന്നൊരു ദിവസം ദേശനിയായി സഹോദരിമാരാം മർത്താമറിയം ചൊടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ദേശനിയായി സഹോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സഹോദരനെയും ചിന്തിച്ചയലിൽ നെടുവേൽപ്പെട്ട് കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ദേശനിയായി സഹോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനമുയരും ഞാനാകുന്നു കരയരു ദേവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. ദിവസം ദേശനിയായി സഹോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പുത്രക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ത്യാഗത്തിലേക്ക് ദൈവം ഈ അമ്മയെ പ്രവേശിപ്പിക്കട്ടെ. മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പള്ളിയിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളുടെ യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരകരുളിടാൻ കഴിവില്ലാത്തോർപ്പിടമേ ഹൃദയുടെ നാട്ടിൽ
സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ, പരിശുദ്ധന്മാർക്കവനേകും. ഭഗരമറിയമണിഞ്ഞൊരു വെൺമഹിമാതിയോടെ ഭഗരമറിയമണിഞ്ഞൊരു വെൺമഹിമാതിയോടെ നിർമ്മല ചരിതകളാം സാറായി വിശ്വാമർത്തയൊടും കൂടെ കടശീരുദ്ധാനം സ്വാമി സ്വാമി അവിടെ അങ്ങോട്ട് പുറത്തേക്ക് പോകും. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത തേതികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന് പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്, മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ
നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേനിൽ, സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും മോനെ. കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ, കാരുണ്യം നീ കാണിക്കായിൽ, നരകണമാകെ നശിക്കും മൂലം. നാഥ നിന്നുടെ മാംസമിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി, മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി, കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി, ബലിപീഠത്തിൽ കൂടുക വഹിക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ, കൂടുക കർത്താക്കളെയെല്ലാം, കുരുതി കഴിക്കാൻ തർക്കമണഞ്ഞു. കർത്താവേ, നിന്റെ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ, കരയെത്തുമ്പോൾ ധനമില്ലാത്തോ, കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ തേജികൾ തൂക്കിയളക്കും നേരം, ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം, ആനന്ദത്തിൻ പറുതി തായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ, നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു, അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം.
ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന് അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദ്രവനാം മിശിഹാ കർത്താവേ, അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം, കണിവോട് ഞങ്ങൾ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിടും നിറച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ, നിത്യമകോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിതറി മിഴിനേർത്തൂകിയുണർപ്പിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ പോലൊരു മാനാക ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൽ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ തീർത്ഥത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും.
എത്ര നാളെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാളെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യ മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ കുറക്കുന്നവനുമായി മിശിഹായേ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും. നാദത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുത്തൂനോ. ദീവനിലിച്ചു പകർന്നു വലം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ച് രക്ഷിച്ചു മർത്യഗണത്തിനു. മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീണ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ വരുവിൻ കർത്താവിനെ വാഴ്ത്താം. വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അസ്ഥാനത്തിനു സമ്മാനം. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു. ആഗിനി പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരനിൽ നടുവിൽ താണു നരവസ്ത്രം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു. മിഥിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ. പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. നാദാപാദികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു. ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രതയാലേ ഉജ്ജ്വലമാക്കിയ സകലെ പാട്ടിപ്പാടി നമിക്കുന്നു. ആദ്യ മുതൽ എന്നേക്കും ആമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധി അണയത്തെ.
ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളിച്ചെയ്ത അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, അപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. യോവാരാജിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭക്തിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോണകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിതില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമി കബറിടമല്ലേ. പറുദീസാ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആയാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ, പരിശുദ്ധന്മാർക്കവനേകും നിത്യ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കപടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധാമാമോദിസായാൽ പരിപുഷ്ടമുദ്രവും കഷ്ടപ്രഭാനിയായ പരിപുഷ്ടവും വിശ്രമത്തിൽ അഭിക്ഷിപ്തവുമായി ശരീരത്തിന് നിന്റെ നിയുക്ത രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കപടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ജീവിതത്തോൾ ഇയാളെ ജീവിതത്തോൾ ഈ പകരം പൗത്രീകരിക്കണമേ. ഋഷിച്ച പുത്രനെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന പരിമുള ധൂപം പോലെ നിന്നെ പ്രാകിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശികളത്തിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടി നീതിമാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ മഹനീയമായ നിത്യം നൽകി സ്വർഗരാജ്യമാകുന്ന വർഷത്തേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗദേശത്തിലെ അംഗത്തെ അനുഗമിക്കുകയും തീവ്ര സംസ്കാരത്തിൽ സഹകരിച്ച ഈ സഹോദരിയെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അന്തിമം അഭിനർപ്പിക്കാനുള്ള സമയമാണ്. എല്ലാവരും കഴിഞ്ഞായിട്ട് വന്ന് അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുക. വീട്ടുകാർ രണ്ട് സൈഡിലേക്ക് മാറി വന്നാൽ ബാക്കിയുള്ളവർക്ക് വന്ന് വീട്ടുകാർ രണ്ട് സൈഡിലേക്ക് ഒന്ന് മാറി നിൽക്കുക. ബാക്കിയുള്ളവര് കാണാനുള്ളവർ വന്ന് കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. അഗ്രമറിയമണിഞ്ഞൊരു വെൺ മഹിമാതിരിയോടെ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. അഗ്രമറിയമണിഞ്ഞൊരു വെൺ മഹിമാതിരിയോടെ നിർമ്മല ചരിതകളാം സാറായി വിശ്വാമർത്തയൊടും കൂടെ കടശീരുദ്ധാനം നിതരാങ്കനി വർണ്ണരുടത്തെ കർത്താവഖിലേശം സംഗീതം നിന്നെ വിളിക്കട്ടെ. ഹൃദയോത്തിരി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താങ്കീതം കാട്ടിലുദ്ദേശക്കുന്ന മാൻപീടിയെ പോലെ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എങ്ങനെ തിരുനാമത്തിന് സ്തുതി. മാൻപീടിയെ പോലെ കർത്താവിൽ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. ഞാൻ ഭാവിക്കുന്നു ഗ്രാമം പോലും ഞാൻ കണ്ണിൽ നിന്ന് കുടിക്കുന്നു. എന്തുകൊണ്ട് നാളെ ദൈവം എവിടെയെന്ന് അവർ നിത്യമെന്നെ പരിഹസിക്കുന്നു. നടക്കുന്ന മാൻപീടിയെ പോലെ കർത്താവിൽ നിന്ന് ഞാൻ തേടി വിളിക്കുന്നു മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ എങ്ങനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമയർപ്പിച്ച കർത്താവിയ ശബ്ദത്തിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വളരെ ഭാഗത്ത് നിർത്തുകയും ചെയ്യ. പാപങ്ങൾ പുറക്കുന്നവനും കണ്ണ് നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വാമി സ്വാമി അവിടെ ഒരു വഴി ഇട്ടു. ആ അങ്ങോട്ട് പുറത്തേക്ക് പോകാം. മരണം വരുമരുന്നോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിതത്തേതികളും സൽകൃത്യങ്ങൾ.
കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന് പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവ്, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവ്, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു.